നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് ഇന്നായിരുന്നു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് എന്നീ നാല് ജില്ലകളായിരുന്നു ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഇതിനിടെയാണ് കള്ളവോട്ട് ചെയ്തുവെന്ന വാർത്ത പുറത്തുവരുന്നത്. നാദാപുരത്തും കണ്ണൂരിലും കള്ളവോട്ട് സംഭവം വിവാദമായതോടെ ഇതിൽ പ്രതികരണം അറിയിച്ച് എത്തിയിരിക്കുകയാണ് ഐഎൻആർ ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ്. കള്ളവോട്ടിനെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഐഎൻഎൽ സംസ്ഥാന സെക്രട്ടറി സി കെ അബ്ദുൽ അസീസ് അഭിപ്രായപ്പെടുന്നത്. മുസ്ലിം ലീഗ് സാധാരണയായി എല്ലാ കാലത്തും ചെയ്തു വരുന്നതാണ് കള്ളവോട്ട്. പ്രാദേശികമായി അതിനു വേണ്ടി തന്നെ മുസ്ലിം ലീഗ് ചില വർക്കുകൾ നടത്താറുണ്ട്. പ്രാദേശികമായി പ്രവർത്തകർക്ക് ട്രെയിനിങ് വരെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊക്കെ വിഭിന്നമായി മുസ്ലിം ലീഗിനകത്തുള്ള ആളുകൾ തന്നെ പാർട്ടി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി കേരള വ്യാപകമായി നിലപാടെടുക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരവർ പാർട്ടി നേതൃത്വത്തിൽ പോലും പ്രവർത്തകരെ വിശ്വസിക്കാതെ പ്രാദേശിക നേതാക്കൾ കള്ളവോട്ട് ചെയ്യുന്നതിന് ദിവസങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഇന്ന് അത് പ്രായോഗികമാക്കിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല, മലബാറിൽ വ്യാപകമായ തോതിലുള്ള കള്ളവോട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. പ്രവർത്തകർ എന്ന് പറയുന്നത് ലീഗ് അനുഭാവികളോ മറ്റുള്ളവരോ അല്ല, ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ലീഗ് അണികളെ വിശ്വസിക്കാതെ ഓപ്പൺ വോട്ട് പോലും ചെയ്യാൻ തങ്ങളുടെ പ്രവർത്തകർക്ക് വിട്ടുകൊടുക്കാതെ അവരവർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേകമായ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓപ്പൺ വോട്ട് പോലും ചെയ്യിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് പ്രവർത്തകരെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊരു സ്ഥിതി നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാപകമായി സംസ്ഥാന നേതൃത്വത്തിന്റേത് ഉൾപ്പെടെയുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി മുസ്ലിം ലീഗ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ലീഗ് പ്രവർത്തകർക്കെതിരായും ഇത് നിർദ്ദേശം കൊടുത്തിട്ടുള്ള നേതാക്കൾക്കെതിരായും ശക്തമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും നിയമപരമായി എല്ലാ വിധത്തിലുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. സർക്കാർ അക്കാര്യത്തിൽ മടി കാണിക്കരുത്. ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ അതിന് ശക്തമായ നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.